ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ ഇംഗ്ലീഷ് വിത്ത് എസി. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ബിഗിനേഴ്സിന് വേണ്ടിയുള്ള, തുടക്കക്കാർക്ക് വേണ്ടിയുള്ള രണ്ട് ക്ലാസ്സുകളാണ് കഴിഞ്ഞത്. അതിൽ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വിവിധ വശങ്ങളായ നൗൺസിനെ പറ്റിയും എ ഓർ ആൻഡ് യൂസേനെ പറ്റിയൊക്കെ പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കടക്കുമ്പോൾ നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ നൗൺ എന്ന വസ്തുത അല്ലെങ്കിൽ ആ പേരായ ശബ്ദത്തിനെ കുറിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ചില കാര്യങ്ങളാണ് അടുത്ത ക്ലാസ്സിൽ ഇന്ന് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോസ് ഒന്ന് വാച്ച് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഒപ്പം തന്നെ നിങ്ങൾ ഇതിനോടൊപ്പം ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന എക്സർസൈസ് മറക്കാതെ എല്ലാ ക്ലാസ്സുകൾക്ക് ശേഷവും ഓരോന്നും എക്സർസൈസുകൾ കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾ സംസാരിച്ചുകൂടി പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു രാജു, ലീല, കൊല്ലം, കരുനാഗപ്പള്ളി, പത്തനംതിട്ട, ഇങ്ങനെയൊക്കെ ഇതെല്ലാം നാമങ്ങളാണ്, പേരുകളാണ് അല്ലേ. എന്നാൽ ചില സമയങ്ങളിൽ നമ്മൾ ഇങ്ങനെ റിപ്പീറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പം രാജു സ്കൂളിലേക്ക് പോകുന്നു, രാജു സ്കൂളിൽ നേരത്തെ എത്തി, രാജു അവരെ ടീച്ചറിനെ കണ്ടു എന്നിങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അതിന് പകരമായി രാജു എന്ന് പറയുന്നതിന് പകരമായി നമ്മൾ അവൻ യൂസ് ചെയ്യാറുണ്ട്, ഇവൻ യൂസ് ചെയ്യാറുണ്ട്, പിന്നെ അദ്ദേഹം പറയാറുണ്ട്. ഒപ്പം ലീല എന്നാണെങ്കിൽ അവൾ, ഇവൾ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഈ രീതിയിൽ നാം ഒരു നൗണിന് പകരമായി എന്തുപയോഗിക്കുന്നു, എന്താണോ നമുക്കവിടെ ഇപ്പം ചില വസ്തുക്കളാണെങ്കിൽ നമ്മൾ അത് ഇത് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ, അങ്ങനെ ഉപയോഗിക്കുന്നതിന് പറയുന്ന പേരാണ് പ്രോ നൗൺ. അപ്പോൾ ഇതെല്ലാം നമുക്ക് സംസാരിക്കുന്ന, അതായത് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ആ ഒരു ഇതിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ മാത്രമേ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് വളരെയധികം മൂല്യവത്താവുകയുള്ളൂ. അത് ഗ്രാമർ അറിഞ്ഞില്ലെങ്കിലും നമുക്ക് സംസാരിക്കാമെന്നെല്ലാവരും പറയാറുണ്ട്, ശരിയാണ്. പക്ഷേ നമുക്ക് ഗ്രാമർ കൂടി അറിഞ്ഞാൽ അത് കുറച്ചുകൂടി ബെറ്ററായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും ഇല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ പ്രോനൗൺ എന്ന് പറയുമ്പം നൗണിനെ, അതായത് നൗൺ എന്ന, അതായത് ആ നാമത്തിന് പകരം, ഇപ്പം നീ ഏത് ജില്ലയിലാണ്, കൊല്ലം ജില്ലയിലാണ്, കൊല്ലം ജില്ല എവിടെയാണ്, കൊല്ലം ജില്ല എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ അല്ല, മറിച്ച് അതെങ്ങനെയാണ്, അത് അവിടെ എങ്ങനെയുണ്ട്, ഇങ്ങനെയല്ലേ നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി അല്ലെങ്കിൽ ഒരു നാമത്തിന് പകരം നമുക്ക് ഉപയോഗിക്കാവുന്ന പദമാണ് പ്രോനൗൺ, അതായത് മലയാളത്തിലെ സർവനാമം എന്ന് പറയും. ഓക്കെ, പ്രോനൗൺ ഈസ് എ വേർഡ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ. ഇറ്റ്സ് ഹെൽപ്പ് അവോയ്ഡിങ് റിപ്പീറ്റിംഗ് ദ നൗൺ. ഓക്കെ, ഇറ്റ് ഹെൽപ്സ് ടു അവോയ്ഡ് റിപ്പീറ്റിംഗ് ദ നൗൺ. ഈ നൗൺ ഇങ്ങനെ നമ്മൾ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പറയുന്നതിനെ മാറ്റിവെക്കുന്നത്, അതായത് പറയാതിരിക്കാനാണ് നമ്മൾ പ്രോനൗണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമ്മളിപ്പം പറയാണ്, രാജു ഈസ് എ ബ്രില്യൻറ്റ് ബോയ്, ഹീസ് കമ്മിങ് ഫ്രം എ പൂവർ ഫാമിലി. ഓക്കെ, അപ്പോൾ അവൻ വരുന്നത്, അവൻ്റെ അല്ലെങ്കിൽ എങ്ങനെയാണ് അവൻ വരുന്നത്, അല്ലെങ്കിൽ അവൻ എവിടെ നിന്നാണ് വരുന്നത്, അവൻ, ഇവൻ എന്ന, അല്ലെങ്കിൽ അദ്ദേഹം എന്ന യൂസേജാണ് നമ്മൾ പ്രോനൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രോനൗൺ എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്നത് കഴിഞ്ഞ 10 ഡേയ്സ് ക്ലാസ്സിന് ശേഷം, അതായത് 10 ഡേയ്സ് ചലഞ്ച് നമ്മൾ പഠിച്ചു, 10 ഡേയ്സ് കൊണ്ടുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിന് ശേഷമുള്ള ക്ലാസ്സുകളിൽ ഞാനത് വളരെ വ്യക്തമായി എടുത്തിട്ടുണ്ട്. അപ്പം ആ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോസ് മറക്കാതെ കാണുക, കാരണം അതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഞാൻ ഇപ്പം ഐ ആണെങ്കിൽ മീ മൈൻ, അതായത് ഒബ്ജക്റ്റായിട്ട് യൂസ് ചെയ്യുക, അതായത് ഏറ്റവും ഒരു സെൻറ്റൻസിൻ്റെ അവസാനം യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, സബ്ജക്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഐ എന്ന അത് ഒരു പ്രോനൗണാണ്, മീ എനിക്ക്, എന്നെ, മൈൻ എനിക്ക്, എൻ്റേത്. ഓക്കെ, എന്നെ, എനിക്ക്, എൻ്റേത്, മൈ, മൈൻ. എന്നാൽ ഇപ്പം ഹീ ആണെങ്കിൽ അവിടെ ഹീ എന്ന് പറയുന്നത് അവൻ എന്നാണെങ്കിൽ ഷീ അവളാണ്, അതുപോലെ ഹെർ, ഹേഴ്സ്, ഹിം, ഇങ്ങനെ പല രീതിയിലുള്ള, അപ്പോൾ അവർ എന്നാണെങ്കിൽ ദേ, എന്നാൽ അത്, ഇത് എന്നൊക്കെയാണെങ്കിൽ എന്ത് പറയും അവിടെ, ഇറ്റ് അല്ലേ. അപ്പോൾ ഈ രീതിയിലുള്ള പ്രോനൗൺസിൻ്റെ ആ ഒരു പ്രയോഗങ്ങളെല്ലാം വളരെ
വ്യക്തമായിട്ട് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നൗണും പ്രോനൗണും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നൗണെന്ന് പറയുന്ന പേരാണെങ്കിൽ പ്രോനൗൺ എന്ന് പറയുന്നത് ആ പേര് റിപ്പീറ്റ് ചെയ്യാതിരിക്കുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സുകൾ. ഹീ ഷീ ഇറ്റ്സ് ദേ പോലെയുള്ള വാക്കുകളാണ് നമുക്ക് പ്രോനൗണായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ നൗണും പ്രോനൗണും പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് അടുത്തത് പഠിക്കേണ്ടത്, ഇപ്പം നമ്മൾ നൗണും പ്രോനൗണും പാർട്സ് ഓഫ് സ്പീച്ചിലെ പ്രത്യേക ഘടകങ്ങളാണ്, ഇനി പറയുന്ന അതിലുള്ളതല്ല. എന്നിരുന്നാലും നിങ്ങൾ അതിനോടൊപ്പം പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് ജെൻഡർ എന്ന് പറയും. ജെൻഡർ എന്ന് പറഞ്ഞാൽ ലിംഗം, ആണാണോ പെണ്ണാണോ, ഫെമിനൈൻ ആണോ, അതായത് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്നുള്ളത്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ കേട്ടിട്ടില്ലായിരിക്കും. എന്നിരുന്നാലും ഞാനിത് പറഞ്ഞു തരുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഇംഗ്ലീഷിലുള്ളത് ശരിക്കും 4 ജെൻഡറാണ്. ഓക്കെ, അതായത് ഒന്നാമത്തത് മസ്കുലിൻ ജെൻഡർ എന്ന് പറയും, അതായത് പുല്ലിംഗം. പുല്ലിംഗം എന്ന് പറയുമ്പം ഇറ്റ് റെഫേഴ്സ് ടു ദ നെയിം ഓഫ് ഓൾ മെയിൽ പേഴ്സൺസ് ഓർ അനിമൽസ്. ഇപ്പം നമ്മൾ ബോയ് എന്ന് പറയാണ് ആൺകുട്ടി, എന്നാൽ മാൻ ആണെങ്കിലോ ഒരു മനുഷ്യനെയാണ് പറയുന്നത്, ഒരു ആണിനെയാണ് അല്ലേ. അപ്പോൾ കിങ് എന്താണ്? രാജാവാണ്. എന്നാൽ ലയൺ സിംഹം, മാസ്റ്റർ യജമാനൻ. അപ്പോൾ ഇതെല്ലാം എന്താണ്? മസ്കുലിൻ ജെൻഡറാണ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ആവശ്യം വരുന്നതാണ്, ഇപ്പം മനസ്സിലാക്കി വെക്കുക. എന്നാൽ സ്ത്രീലിംഗത്തിന് പറയുന്ന പേരാണ് ഫെമിനൈൻ ജെൻഡർ. ഫെമിനൈൻ ജെൻഡർ റെഫേഴ്സ് ടു ഫീമെയിൽ പേഴ്സൺസ്. മസ്കുലിൻ ആണെങ്കിൽ മെയിൽ, ഫെമിനൈൻ ആണെങ്കിൽ ഫീമെയിൽ. അപ്പം അവിടെ നമുക്ക് ഉദാഹരണമായിട്ട് ഗേൾ പറയാം ക്യൂൻ, കൗ, ലൈനസ്, മിസ്ട്രസ്. മാസ്റ്റർ എന്നുള്ളതിൻ്റെ എന്താണ് ഫെമിനൈൻ ജെൻഡറാണ് മിസ്ട്രസ്. ഓക്കെ, എന്നാൽ തേർഡ് ആയിട്ടുള്ളൊരു ജെൻഡറാണ് കോമൺ ജെൻഡർ. ഇപ്പം നെയിംസ് ദറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ആർ ഓഫ് ദി ജെൻഡർ. അതായത് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നതല്ല അവിടെ, അതിന് പ്രത്യേകമായി ഒന്നും തന്നെയില്ല. ഇപ്പം നമുക്ക് ഉദാഹരണമായിട്ട് ചൈൽഡ് എന്ന് പറയുന്നത് ശിശു, ഒരു കുട്ടി, ഒരു അതാണാവാം പെണ്ണാവാം, എന്തായാലും നമ്മളവിടെ എന്താണ് പറയുന്നത്? ചൈൽഡ് എന്നാണ്. സ്റ്റുഡൻറ്റ്, സ്റ്റുഡൻറ്റ് അത് ഗേൾ ഓർ ബോയ്, സ്റ്റുഡൻറ്റ്. ഓക്കെ, അതുപോലെ ടീച്ചർ, ഡോക്ടർ, ഫ്രണ്ട്, എനിമി, നെയ്ബർ ഒക്കെ നമുക്കെന്താണ്? അത് കോമൺ ജെൻഡറാണ്. ഓക്കെ, എന്നാൽ ന്യൂട്രോ ജെൻഡറുണ്ട്. ന്യൂട്രോ ജെൻഡർ എന്ന് പറയുമ്പം ഓൾ ഇനാനിമേറ്റഡ് തിങ്സ് ആർ സെറ്റ് ടു ബി ഓഫ് ദ ന്യൂട്രോ ജെൻഡർ. അതായത് ഇനാനിമേറ്റഡ് എന്ന് പറഞ്ഞാലും ഇപ്പോൾ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാത്ത, ജീവനില്ലാത്ത വസ്തുക്കളെല്ലാം ഈ ന്യൂട്രോ ജെൻഡറിലാണ്. അതിപ്പം നമുക്ക് മുമ്പേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അബ്സ്ട്രാക്ട് നൗണും കളക്റ്റീവ് നൗണും ഒക്കെ പഠിച്ചു. കളക്റ്റീവ് നൗൺ എന്ന് പറയുമ്പം സമൂഹത്തെ ചേർത്ത് പറയുന്നത്, എന്നാൽ അബ്സ്ട്രാക്ട് നൗൺ ആണെങ്കിൽ ഗുണങ്ങളാവാം ദോഷങ്ങളാവാം, പ്രത്യേകിച്ച് നമുക്ക് കാണാൻ പറ്റാത്ത ഏതും, ഹെൽത്ത്, വെൽത്ത്, ഇതൊക്കെ അബ്സ്ട്രാക്ട് നൗണാണ്. അപ്പോൾ ഇതെല്ലാം ഏതിനകത്ത് വരുന്നു? ന്യൂട്രോ ജെൻഡറിനകത്താണ് വരുന്നത്. ഓക്കെ, അപ്പം ഹേർഡ്, ട്രീ, ടേബിൾ, അയൺ, ദെൻ ക്രൗഡ്, ട്രൂത്ത്, ഇതെല്ലാം എന്താണ്? ന്യൂട്രോ ജെൻഡറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് പ്രധാനമായിട്ടും പ്രോനൗൺസ് ഉണ്ട്. പ്രോനൗൺസ് എന്ന് പറയുമ്പം ഹീ ഷീ ഇറ്റ്സ് ദേ. ഇതിന് മുമ്പുള്ള ക്ലാസ്സിലെ നൗൺസ് ആണ് പഠിച്ചത്. അപ്പോൾ നൗൺസ് നെയിം ചെയ്യുന്ന വേർഡ്സാണ് നൗൺസ് എന്ന് പറയുന്നത്. ആ നൗണുകൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അതായത് ഇംഗ്ലീഷിൽ നമ്മൾ വേർഡ്സ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ എന്നൊക്കെ പറയും, നമുക്കതൊന്നും വേണ്ട. നമ്മൾ ആ നൗൺ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡുകളാണ് എന്ത്? പ്രോനൗൺ എന്ന് പറയുന്നത്. പിന്നെ പഠിച്ചത് ജെൻഡറാണ്. ഇംഗ്ലീഷിലെ ജെൻഡർ മസ്കുലിൻ ജെൻഡർ, ഫെമിനൈൻ ജെൻഡർ, ദെൻ കോമൺ ജെൻഡർ ആൻഡ് ന്യൂട്രോ ജെൻഡർ. അപ്പോൾ ഈ ജെൻഡർ എന്ന് പറയുമ്പം അവിടെ നമ്മൾ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ എല്ലാവരും, പുല്ലിംഗം, സ്ത്രീലിംഗം ഒക്കെ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിലും. അപ്പോൾ ഈ കാര്യങ്ങൾ പഠിച്ചു വെക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് കുറേ വേർഡ്സ് കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടേതായ ഒരു 10 sentences എഴുതിയതിന് ശേഷം അതിനെ മസ്കുലിൻ ജെൻഡർ, ഫെമിനിൻ ജെൻഡർ, ദെൻ കോമൺ ജെൻഡർ, ന്യൂട്രോ ജെൻഡർ എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണിക്കുക. 10 sentences എഴുതുക. ഒപ്പം തന്നെ നൗണും പ്രോനൗണും യൂസ് ചെയ്തുകൊണ്ട്, ഇപ്പം നൗണും പ്രോനൗൺസും യൂസ് ചെയ്തെന്ന് വെച്ചാൽ ലീല ഈസ് എ സ്മാർട്ട് ഗേൾ, ഷീ ഈസ് ഗോയിങ് ടു സ്കൂൾ. ഈ രീതിയിൽ ഷീ എന്നുള്ളത് പ്രോനൗണാണ്, ലീല നൗണാണ്. ഈ രീതിയിൽ
നിങ്ങൾ സെൻറ്റൻസുകൾ അതോടൊപ്പം എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ സെൻറ്റൻസുകൾ നിങ്ങൾക്ക് തന്നെ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് മറക്കാതെ കമൻ്റ് ചെയ്യുക, ഒപ്പം തന്നെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.